എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും റംദാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഹസീന മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഡേറ്റ്സും കാഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡേറ്റ്സിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ നമുക്കൊന്ന് എടുത്തു മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ മിക്സിയൊക്കെ ചീത്തയായി പോവും. നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിത് ഈ കാഷൊക്കെ ഒന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ആ പാലിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ അര ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനെ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റൊക്കെ ഞാൻ ഈ പാലിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശേഷം ഇതിൽ നിന്നും ഞാനിത് എടുത്ത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പാൽ കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. ഒരിക്കലെങ്കിലും ഇഫ്താറിന് നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യാനോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്. നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക് റമദാൻ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാത്തവരൊക്കെ കാണണം, നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത മിൽക്ക് ഷേക്കിലോട്ട് പോവാം. അതൊരു ചിക്കു മിൽക്ക് ഷേക്കാണ് കേട്ടോ. ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് ഈ ഒരു മിൽക്ക് ഷേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല പഴുത്ത സപ്പോട്ടയാണ് അതിന് വേണ്ടത്. അത് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ തൊലിയും ഉള്ളിലുള്ള സീഡും നമുക്ക് ഒഴിവാക്കാം. വളരെ ഈസി ആയിട്ട് ഇത് തൊലിയൊക്കെ ചെത്തിക്കളയുന്നതിനും നല്ലത് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നതാണ്. ചില ചിക്കുവിൻ്റെ അകത്ത് 4 സീഡൊക്കെ ഉണ്ടാവും കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സ്കൂപ്പ് ചെയ്യുമ്പോൾ ആ സീഡ് അകത്ത് പെടാത്ത രീതിയിൽ വേണം സ്കൂപ്പ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മിക്സിയൊക്കെ ചീത്തയാവും. അപ്പം ഞാനിതുപോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് തന്നെയാണ് കേട്ടോ ഇതും. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ് കേട്ടോ. നല്ലൊരു കളറും ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് ഈ ഒരു ബൂസ്റ്റ് ചേർത്താൽ. ഞാനൊരു 1/2 കപ്പോളം ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 സ്പൂണോളം നെസ്കഫെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റിന് പകരം ഹോർലിക്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ബൂസ്റ്റാണ് ഒന്നും കൂടി ടേസ്റ്റി. നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള മിൽക്ക് ഷേക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു റിഫ്രഷിംഗ് ആണ്, നമുക്ക് നല്ല ഹെൽത്തി ആണ്. നമ്മൾ പകലും മുഴുവൻ നോമ്പെടുത്തിട്ട് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം.
വളരെ ഈസിയല്ലേ തയ്യാറാക്കാൻ. അതിലുപരി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. രണ്ട് മിൽക്ക് ഷേക്കും ഒന്നിനൊന്ന് ടേസ്റ്റിയാണ്, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് രണ്ടും. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. ഒരിക്കലെങ്കിലും ഇഫ്താറിന് ഇതുപോലൊരു മിൽക്ക് ഷേക്ക് റെഡിയാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവർ കാണണം. ഒരുപാട് മിൽക്ക് ഷേക്കിൻ്റെയും ഈവനിങ് സ്നാക്സും പല വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടണ് ഓൾ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഉണ്ടാക്കിയ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.